മുക്കത്തെ ബീവറേജസ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 33 അംഗ ഭരണസമിതിയിൽ 15 പേരാണ് ചർച്ചയ്ക്കെത്തിയത്. ഇതോടെ ക്വാറം തികയാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. ബി ജെ പി കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനിടെ മുക്കത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷവുമുണ്ടായി. കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയോരത്ത് മുക്ക നഗരസഭയിലെ പെരുമ്പടപ്പിൽ വിദേശമദ്യശാലയ്ക്ക് അനുമതി നൽകിയ വിഷയത്തിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. 33 അംഗ ഭരണസമിതിയിൽ 17 പേർ എത്താതിരുന്നതോടെ ക്വാറം തികയാതെ യോഗം അവസാനിപ്പിക്കുകയും അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയുമായിരുന്നു. 15 യു ഡി എഫ് അംഗങ്ങളിൽ 14 അംഗങ്ങളും ലീഗ് വിമതൻ അബ്ദുൽ മജീദുമാണ് രാവിലെ ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. അസുഖബാധിതനായ കൗൺസിലർ രാജൻ അഡ്വാനി പങ്കെടുത്തിരുന്നില്ല. നഗരസഭയിലെ 2 ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നതാണ് 17 അംഗങ്ങൾ തികയാതെ അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ പ്രധാനമായും കാരണമായത്. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സണെതിരായി നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയും ക്വാറം തികയാതെ ഇരുന്നതിനാൽ പരാജയപ്പെട്ടു. രാവിലെ പങ്കെടുക്കാതിരുന്ന രാജൻ അഡ്വാനി എത്തിയെങ്കിലും ലീഗ് വിമതനായ അബ്ദുൽ മജീദും 2 ബി ജെ പി അംഗങ്ങളും വിട്ടുനിന്നു. ഇതോടെ ക്വാറം തികയാതിരുന്നതോടെ ചർച്ച നടന്നില്ല. അതിനിടെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി മുക്കത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷവുമുണ്ടായി. രാവിലെ 9 മണിയോടെ തന്നെ ഇരു മുന്നണി പ്രവർത്തകരും നഗരസഭാ ഓഫീസിന് മുമ്പിൽ സംഘടിച്ചു നിന്നിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മുക്കം ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, കൊടുവള്ളി ഇൻസ്പെക്ടർ പി കെ അഭിലാഷ്, കോടഞ്ചേരി തിരുവമ്പാടി പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ക്യാമ്പ് ചെയ്തിരുന്നു. ലീഗ് വിമതൻ അബ്ദുൽ മജീദ് പോലീസ് സംരക്ഷണത്തോടെ എത്തിയപ്പോൾ ഇടതുമുന്നണി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും തടയുകയുമായിരുന്നു. സംഘർഷത്തിൽ മജീദിന് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ പോലീസ് ലാത്തി വീശുകയും ഏറെ നേരത്തെ ഇടപെടലിനൊടുവിൽ സംഘർഷാവസ്ഥ ഒഴിവാക്കുകയുമായിരുന്നു. ക്യാമറാമാൻമാരായ രാജേഷ് കാരുമുലയ്ക്കും ജി എൻ ആസാദിനുമൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.